സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രാജാവും നിയമദാതാവുമായവനെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ഇന്ന് സഭ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. സുന്ദരനായ ഒരു രാജാവിനെ നാം ഇന്ന് കാണും ഉത്തമഗീതത്തിൽ. ഉത്തമഗീതം 2:8. ഉത്തമഗീതം എന്ന ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ പേര് ഷിർ ഹഷീർ എന്നാണ്. പാട്ടുകളുടെ പാട്ട്, പെരുത്ത പാട്ട്. ഇന്ന് സങ്കീർത്തനം 33 നാം ഒരു പുതുപാട്ട് കേൾക്കും, ഷിർ കാദാഷ്. ഇത് രണ്ടും ചേർത്ത് വായിച്ചേക്കുക. ഉത്തമഗീതത്തിലെ സുന്ദരനായ ഈ രാജാവ്, അവൻ നിയമദാതാവുമാണ്. സ്നേഹത്തിൻ്റെ പുതിയ നിയമം പകർന്നു തന്നവൻ. ഇന്നലെ നാം കാണുകയായിരുന്നു സ്നേഹിക്കുന്ന ദൈവം എങ്ങനെ കൃപയുടെ ദൈവമായി തന്നെ തന്നെ വെളിവാക്കുന്നുവെന്ന്. പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിൽ സ്നേഹമെന്നത് ഒരു അനിവാര്യതയാണ്. പരിശുദ്ധ തൃത്വം സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം സ്നേഹമാകുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആ സ്നേഹത്താൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കണമെന്നത് ഒരു നിർബന്ധമുള്ള കാര്യമായിരുന്നില്ല. എന്നിട്ടും അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ഇങ്ങനെ കൃപയെന്ന സ്നേഹത്തിൻ്റെ സൗജന്യദാനം നമുക്ക് ലഭിക്കുകയാണ്. ഇത് വെറും ആദർശപരമായ വിവരണങ്ങൾ മാത്രമല്ല, ദൈവം നമ്മെ സ്നേഹിച്ച ഇതേ സ്നേഹത്താൽ നാം പരസ്പരം സ്നേഹിക്കാൻ ബാധ്യസ്ഥരാകുന്ന ഒരു ജീവിത നിബന്ധനയായി നമ്മുടെ വിശ്വാസം മാറുന്നു. 1 യോഹന്നാൻ 4:11. എഫേസിയർ 5 ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തെ വൈവാഹിക സ്നേഹത്തിൻ്റെ പര്യായമായിട്ടും മാതൃകയായിട്ടും വിവരിക്കുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കണം. അത് വലിയ ഒരു ദിവ്യരഹസ്യമാണ്, മിസ്റ്ററി എന്ന് ശ്ലീഹ വിവരിക്കുന്നു. മിസ്റ്ററി അത് നിഗൂഢമായതുകൊണ്ടല്ല, നമുക്ക് അത് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ആ സ്നേഹം സഹന വഴികളിലൂടെ, പരസ്പരം സ്നേഹത്തിലൂടെ ചുരുളഴിയണം. നന്മ ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിലൂടെ അത് നാം സ്പഷ്ടമാക്കണം. ഉൽപ്പത്തിയിൽ ആദ്യ മാതാപിതാക്കളുടെ സ്നേഹത്തിലുണ്ടായ വിള്ളലിനെ സ്നേഹത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനെയാണ് ഉത്തമഗീതം എന്ന ഗ്രന്ഥം കുറിക്കുന്നത്. ദൈവത്തെപ്പോലെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ താണ്ടുന്ന മനുഷ്യൻ്റെ നെടുവീർപ്പുകളുടെയും ഹൃദയാർദ്രതയുടെയും വൈവാഹിക പ്രണയകൂജനങ്ങളുടെയും സ്വരം അതിനാലാണ് ഉത്തമഗീതത്തിൽ ധ്വനിക്കുന്നത്. മറിയം മംഗളവാർത്താവേളയിൽ നൽകിയ സമ്മതം ആമേൻ ഇപ്രകാരം ഒരു വൈവാഹിക സമ്മതം പോലെയാണ്, എ നപ്ഷ്യൽ യെസ്. ഇന്നലെ നാം കണ്ടിരുന്നു അത് മറിയം തൻ്റെ സർവസ്വാതന്ത്ര്യവും ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കീഴ്പ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിപൂർണ സമ്മതമാണ്. അത് സ്വഭാവം കൊണ്ട് മാനുഷിക സമ്മതമാണെങ്കിലും കൃപയാൽ ദൈവിക സമ്മതം തന്നെയാണ്. ക്രിസ്തു പരിപൂർണമായി തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ ഹെബ്രായർ 9:14 മറിയത്തിൻ്റെ മഹത്തായ ആമേൻ. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇന്ന് എലിസബത്തിൻ്റെ കൂടെ സഹവസിച്ചു മേനോ എന്ന് പറയുമ്പോൾ Luke 1:39 അത് ദൈവം നമ്മിൽ സ്നേഹത്തിൽ സഹവസിക്കുന്നതിൻ്റെ പകർപ്പ് തന്നെയാകുന്നത്. Yohannan 14:23 കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് വിശദമായി ധ്യാനിച്ചിരുന്നതാണ്. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. മറിയത്തിൻ്റെ സമ്മതത്തിൽ മനുഷ്യനും ദൈവവും കലരുകയാണ്. ദൈവാത്മാവിനാൽ പ്രചോദിതരായവർ അങ്ങനെ തന്നെ. 2 പത്രോസ് 1:21 അവർ ദൈവത്തിൻ്റെ ജീവനുള്ള വചസ്സായി മാറുന്നു, വചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുക വഴി. നാഥൻ തൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഭാഗ്യപൂർണത വിവരിക്കുന്നതും ഈ അർത്ഥത്തിലാണ്, വചനം കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെന്ന്. Luke 11:27 പിന്നെ 2:19-51 വാക്യങ്ങളും. അതുകൊണ്ട് തന്നെയാണ് എലിസബത്ത് ഇന്ന് മറിയത്തെ പ്രകീർത്തിക്കുന്നത് ദൈവത്തെ വഹിച്ചവളെന്നല്ല, ദൈവത്തിൽ വിശ്വസിച്ചവളെന്ന്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരുന്നതാണല്ലോ, കേൾവി വചനത്തിൽ നിന്നും. Romans 10:17 കേട്ട വചനം ഉള്ളിൽ നിറഞ്ഞ് മാംസം ധരിക്കുന്നവർ മറിയത്തെപ്പോലെ അനുഗ്രഹീതരാകും. Luke 11:17 ഇന്ന് ഉത്തമഗീതം 2:8 അതിന് തൊട്ടു മുൻപേ 2:7 കാണുന്ന ഒരു നിർദ്ദേശമുണ്ട് പ്രണയിനെ തൻ്റെ തോഴിമാർക്ക് നൽകുന്നത്. ഞാൻ കെഞ്ചി പറയുന്നു, പ്രണയത്തെ സമയമാകും മുൻപേ ഉണർത്തരുതേ എന്ന്. 2:7 മാത്രമല്ല, 3, 5, 8, 4 എന്നീ വചനങ്ങളിലും ഈ പല്ലവി റിഫ്രെയിൻ ആവർത്തിക്കുന്നുണ്ട്. ഇതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഈ 3 വാക്യങ്ങളും മോഹങ്ങൾ പൂവണിയുന്നതിനെ കുറിക്കുന്ന ഒരു ഭാഗമാണ് ഫുൾഫിൽമെൻറ്റ്. ഉത്തമഗീതം 1:2, 3:1, 7:12 എന്നീ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മോഹങ്ങൾ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഡിസയേഴ്സ്. ഇവിടെ എല്ലാ ദൈവദാഹവും സ്നേഹതീവ്രതകളും ഫലമണിയുന്നു, ഡിസയേഴ്സ് ആർ ഫുൾഫിൽഡ്. മാത്രമല്ല, ഈ പല്ലവികൾ കഴിഞ്ഞ ഉടനെ തന്നെ മോഹങ്ങളെ പൂവണിയിക്കുവാനായി
ആകാംക്ഷയോടെ കാത്തിരുന്ന സുന്ദരനായ പ്രണയനായകൻ കടന്നു വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 2-8-3-6. എന്നാൽ 8-5 പ്രണയനായകൻ മാത്രമല്ല, അവൻ്റെ തോളിൽ ചാഞ്ഞുറങ്ങി പ്രണയിനിയും വരുന്നുണ്ട്. വേറൊരു പ്രത്യേകതയുമുണ്ട് 2-7-3-5. അവിടെ പേടമാനുകളെ സാക്ഷി നിർത്തിയാണ് പ്രണയിനി തോഴിമാരോട് കെഞ്ചുന്നത്, പ്രണയത്തെ സമയമാകും മുൻപേ ഉണർത്തരുതേ എന്ന്. 2-9 പ്രിയൻ ഒരു കലമാനെപ്പോലെ കുതിച്ചു ചാടി വരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സ്വീയ പേടമാൻ, സ്വീ കലമാൻ, ഹീബ്രുവിൽ സൗന്ദര്യമെന്നും മഹത്വമെന്നും, ബ്യൂട്ടി ആൻഡ് ഗ്ലോറി, ഒരു വിവക്ഷ കൂടി ഈ വാക്കുകൾക്കുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ മഹത്വത്തിൻ്റെ ആരംഭം കൃപയിലാണെന്ന്. മഹത്വത്തിൻ്റെ ആ സൗന്ദര്യം പൂർണ്ണമാകുവോളം സ്നേഹം ഉണരാൻ കൊതിക്കുന്ന ഒരു താപമായി നാം എത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. മൂപ്പത്തി വിടരാൻ കൊതിക്കുന്ന സ്നേഹപൂർണത, അത് ദൈവത്തിൽ മാത്രമാണ് പൂർണ്ണത നേടുന്നത്. ഇന്ന് ഗർഭസ്ഥനായ സ്നാപകൻ കുതിച്ചു ചാടുന്നത് പോലെ ആ ദൈവത്തെ കാണുമ്പോൾ കലമാനെപ്പോലെ പേടമാനെപ്പോലെ കുതിച്ചു ചാടും. ഹബക്കുക്ക് 3:12. സ്നേഹത്തിൻ്റെ തളർച്ചകളെയും തകർച്ചകളെയും പടിപടിയായി തരണം ചെയ്തുകൊണ്ട് സ്നേഹം പൂർത്തീകരിക്കുന്ന താളമാണ് ഉത്തമഗീതത്തിന്. സൗന്ദര്യം പതിയെ പതിയെ അനാവരണം ചെയ്യപ്പെടുന്നു, കൃപ കൃപയ്ക്ക് മേൽ നിറയുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 3:18, 1 യോഹന്നാൻ 1:16. പുതുമയുടെ ഒരു ചിരപ്രവാഹമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 33 ഒരു പുതുഗാനം പാടാൻ നമ്മെ ക്ഷണിക്കുന്നത്. നാം പുതുമനുഷ്യരായതുകൊണ്ട് തന്നെ അത് ദൈവമലയിൽ കുഞ്ഞാടിനോടൊപ്പം നിൽക്കുന്ന രക്ഷിക്കപ്പെട്ടവർ പാടുന്ന ഒരു ഗീതവുമാണ്. വെളിപാട് 14:1-3. ഇന്നലെ സങ്കീർത്തനം 24 ചോദ്യവും ഇതായിരുന്നല്ലോ, ആരാണ് ദൈവമലയിൽ കയറുന്നത്, ആരാണ് രക്ഷ നേടുന്നത്? ആദ്യം കയറിപ്പോയ കുഞ്ഞാടിൻ്റെ പുറകെ നടന്നെത്താൻ ആർക്കാണ് യോഗ്യതയുള്ളത്? ഈ കുഞ്ഞാടാണ് ദൈവത്തിൻ്റെ ഹൃദയലിഖിതങ്ങൾ, നിഗൂഢമായ ചുരുളുകൾ നമുക്ക് തുറന്ന് വായിച്ച് വ്യാഖ്യാനിച്ചു തന്നവൻ. സ്നേഹത്തിൻ്റെ ജീവിത ഭാഷ്യം കൊണ്ട് ദൈവത്തിൻ്റെ നിഗൂഢത, മിസ്റ്ററി ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ ഉള്ളാഴങ്ങൾ തന്നെയാണ്. ക്രിസ്തുവിൽ അതിൻ്റെ ആഴം നാം കണ്ടു, എഫേസ്യർ 3:14. അതുകൊണ്ട് തന്നെയാണ് എഫേസ്യർ 5 പറയുന്നത്, ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ആഴങ്ങൾ വിവരിക്കുമ്പോൾ അത് വലിയൊരു രഹസ്യമാണ്. ആരാണ് അതിൻ്റെ ആഴം അളന്നിട്ടുള്ളത്? ഇന്ന് ഉത്തമഗീതം പറയും പോലെ അവൻ്റെ സ്നേഹമറിഞ്ഞവർ, സങ്കീർത്തനം പറയും പോലെ അവനിൽ മാത്രം പ്രത്യാശ വെച്ചവർ, സുവിശേഷം പറയും പോലെ അവൻ്റെ വചനങ്ങളെ വിശ്വസിച്ചവർ.